പുതിയ പാർലമെന്റ് മന്ദിരം രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ പുതിയ പാർലമെന്റ് മന്ദിരം രാഷ്ട്രത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ സ്പീക്കറുടെ ഇരിപ്പിടത്തിനരികെ ചെങ്കോൾ സ്ഥാപിച്ചു പ്രധാനമന്ത്രി ഉദ്ഘാടന ഫലകവും അനാച്ഛാദനം ചെയ്തു ചടങ്ങുകൾ തുടങ്ങിയത് പ്രത്യേക പൂജകളോടെ പാർലമെന്റ് മന്ദിരത്തിലേക്ക് ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധ മാർച്ച് സാക്ഷി മാലിക് അടക്കമുള്ള കായിക താരങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷം ബാരിക്കേഡുകൾ മറികടന്ന് പ്രതിഷേധക്കാർ ഡൽഹിയിൽ സംഘർഷാവസ്ഥ സമരക്കാർക്ക് പിന്തുണയുമായി എത്തിയ ആനി രാജ അടക്കമുള്ളവർ കസ്റ്റഡി പുതിയ പാർലമെന്റ് മന്ദിരത്തെ ശവപ്പെട്ടിയോട് താരതമ്യം ചെയ്ത് ആർജെഡി മന്ദിരത്തെ അപമാനിച്ചത് ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെ ശവപ്പെട്ടി കുഴിച്ചു മൂടപ്പെടുന്ന ജനാധിപത്യത്തിന്റെ പ്രതീകമെന്ന് ആർജെഡി വിശദീകരണം ജനാധിപത്യത്തിലെ കറുത്ത ദിനമെന്ന് കോൺഗ്രസ് കേസെടുക്കണമെന്ന് ബിജെപി അരിക്കൊമ്പിനെ തളക്കാൻ തമിഴ്നാട് വനം വകുപ്പ് കൊമ്പൻ സുരുളിപ്പെട്ടി ഭാഗത്തു നിന്ന് ഉൾക്കാട്ടിലേക്ക് നീങ്ങുന്നു മയക്കുവെടി വഴി വെക്കാനുള്ള സംഘം സ്ഥലത്ത് മൂന്ന് കുങ്കിയാനകളെയും എത്തിച്ചു നൈജീരിയ തടവിലാക്കിയ മലയാളികൾ അടക്കമുള്ള എണ്ണക്കപ്പൽ ജീവനക്കാർക്ക് മോചനം എണ്ണക്കപ്പലും ജീവനക്കാരുടെ പാസ്പോർട്ടുകളും വിട്ടു നൽകി ജീവനക്കാരുടെ മോചനം 8 മാസങ്ങൾക്ക് ശേഷം ഐ പി എൽ ചാമ്പ്യന്മാരെ ഇന്നറിയാം കലാശപ്പൊരിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും മത്സരം രാത്രി 7:30 അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ